അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ബിസ്മി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് ചായമൺസ എന്ന ചീരയെക്കുറിച്ച് പറയാനാണ്. അപ്പോൾ ഇത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇത് തോരൻ വെച്ച് കഴിക്കാം, ഇതുകൊണ്ട് ചായ ഉണ്ടാക്കി കുടിക്കാം. സർവ്വരോഗ സംഹാരി എന്നൊക്കെ ഇതിന് പറയും. ചായമൺസ എന്ന അത്ഭുത ചീര ഇതിൽ ധാരാളം ഔഷധ ഗുണം കൊണ്ടും പോഷക ഗുണം കൊണ്ടും സമ്പുഷ്ടമാണ് ചായമൺസ. മരച്ചീര എന്നൊക്കെയാണ് ഇതിന് പലരും പറയണത്. നമ്മളിത് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം ഇത് വെച്ച് കഴിക്കുകയാണെങ്കിൽ ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകളും പ്രോട്ടീനുകളൊക്കെ ഇതിൽ നിന്ന് കിട്ടും. അതായത് രക്തയോട്ടം വർദ്ധിപ്പിക്കാനും കാഴ്ചശക്തിക്കും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും എല്ലുകളുടെയും പല്ലുകളുടെയൊക്കെ ബലത്തിനും പ്രമേഹത്തിനെ നിയന്ത്രിക്കാനും തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും എല്ലാം മുഖക്കുരുവിനെ തടയാനൊക്കെ ഈ ചീര നല്ലതാണ്. മുലയിട്ടുന്ന അമ്മമാർ, ഗർഭിണികൾ ഇത് സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇത് മരച്ചീര എന്ന് ഒരുപാട് ആൾക്കാർ മരച്ചീര എന്ന് പറയും. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഇത് കഴിക്കേണ്ട കാര്യമൊന്നുമില്ല, ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നമ്മൾ കഴിച്ചാൽ മതി. അപ്പോൾ ഇത് തോരൻ വെക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ചീര വെച്ച് കഴിക്കും പോലെ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കഴിക്കാനൊന്നും പറ്റില്ല. അതിന് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് 10-20 മിനിറ്റ്, ഒരു 20 മിനിറ്റ് എങ്കിലും ഇത് വേവിച്ച് കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലൊരു കട്ടുണ്ട്. അപ്പോൾ ആ പാലൊന്നും പെടാതെയാണ് നമ്മളിത് ചീര ഉപ്പേരി ഉണ്ടാക്കുക. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതോട് തോരൻ വെക്കുക എന്നുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് ഇങ്ങനെ പറമ്പിൽ ഇങ്ങനെ നട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ അത് നല്ലതുപോലെ വളർന്ന് നല്ല ഹൈറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് നമുക്ക് വീട്ടിൽ പറമ്പിൽ മുറ്റത്തൊന്നും സ്ഥലമില്ലെങ്കിൽ നമുക്കിത് കൂടയിലും കൃഷി ചെയ്തുണ്ടാക്കാം. കൂടയിലുണ്ടാക്കാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ഗ്രോ ബാഗിലാണ്. ഇപ്പോൾ അത് ഞാനൊരു തണ്ട് ഗ്രോ ബാഗിൽ നട്ടതാണ്. അപ്പോൾ അത് നല്ലതുപോലെ തേച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കമ്പ് അടിഭാഗത്ത് പൊട്ടിച്ചു കൊടുത്താൽ വേറെ തെഴുക്കൾ വന്നിട്ട് നമുക്ക് ഡെയിലി ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ പൊട്ടിച്ച് തോരനുണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തോരനുണ്ടാക്കണ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഈ ചീര ഞാൻ നുള്ളിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ചീര നുള്ളേണ്ടത്. ഇതിൻ്റെ തണ്ട് പെടാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതായത് തണ്ടിൻ്റെ ഉള്ളിൽ പാലുണ്ട്. അപ്പോൾ ആ പാല് കട്ടാണെന്നാണ് പറയണത്. അപ്പോൾ വയറുവേദനയൊക്കെ ഉണ്ടാവുമെന്നാണ് പറയണത്. അപ്പോൾ ഇതുപോലെ നുള്ളിയെടുത്തിട്ട് ഇല മാത്രം കുറച്ച് നേരം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കണം. കാരണം അതിൽ പച്ച പുൽച്ചാടികളും പുഴുക്കളും പ്രാണികളൊക്കെ ഇരുന്നിട്ട് ഇലകളിലൊക്കെ അഴുക്കുണ്ടാവും. അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മളൊരു ഓട്ടപാത്രത്തിലേക്ക് ഊറ്റി വെച്ചിട്ട് നല്ലതുപോലെ വൃത്തിയായി കഴുകി അതിലേക്ക് ഇട്ട് വെള്ളം തോർന്നതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് അരിയാൻ പോണത്. അപ്പോൾ നമ്മളിത് അരിയണത് ഇങ്ങനെ കൂട്ടി ഇങ്ങനെ പിടിച്ചിട്ട് കത്തിയോണ്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക. ചെറിയ ചെറിയ ഇതാക്കിയിട്ട് അരിഞ്ഞെടുക്കുക. എല്ലാ ഇലകളും ഇങ്ങനെ ഒരു 8-10 ഇല ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് അരിഞ്ഞെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞു തീരും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. എല്ലാ ചീരയും തന്നെ ഞാനിങ്ങനെ ചെറിയതാക്കിയിട്ട് പയറ്റിൻ്റെ ഇലയൊക്കെ, പയറിൻ്റെ ഇലയൊക്കെ നമ്മൾ തോരൻ വെക്കൂലേ, അതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇത് കുറച്ച് കട്ടില്ല ഇലയായതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് വേവ് ഉണ്ട്. അതുകൊണ്ട് 20 മിനിറ്റെങ്കിലും നമ്മളിത് കുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും ഔഷധ ഗുണങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഈ ചീര കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനുള്ള പിന്നെ പോഷകങ്ങളും പ്രോട്ടീനുകളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ചീര ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഇത് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നാളികേരം അരിക്കുമ്പോൾ അതിൽ മുളക് ഇടുന്ന കൂട്ടത്തിൽ 2 വെളുത്തുള്ളി അല്ലിയും ചെറിയ ഉള്ളി അല്ലിയും കൂടി നാളികേരം ചതയ്ക്കുമ്പോൾ ഇട്ട് കൊടുക്കുക. എരിവുള്ള മുളക് തന്നെ എടുക്കണം കേട്ടോ, അപ്പോഴേ ഉപ്പേരിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇത് കുക്ക് ചെയ്യാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ മാത്രം ഒഴിക്കുക കേട്ടോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില. അതൊക്കെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഈ ചീര ഇല അങ്ങതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തീ ഒന്ന് തിന്നലാക്കി കൊടുക്കുക കേട്ടോ. ഇനി കുറച്ച് നാളികേരം നമ്മൾ ചതച്ചെടുത്തത്, മുളകും നാളികേരം ഉള്ളിയൊക്കെ ചതച്ചെടുത്തത് കുറച്ച് ഇട്ട് കൊടുക്കുക. പകുതി അവിടെ വെക്കുക. ബാക്കിയുള്ള ചീരയും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. മുഴുവനും ചീരയും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മറിച്ചൊന്ന്
എടുക്കണം, ഒന്ന് ഇളക്കി എടുക്കാം. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ ഞാൻ ഫോൺ ഇവിടെ വെച്ചിട്ട് ഒന്ന് ഇളക്കി വരാം. അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള നാളികേരം ചതച്ചതൊക്കെ ഇതിൽ ചേർക്കാനുണ്ട്. ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉപ്പൊന്നും ചേർക്കരുത്. അപ്പോൾ നമ്മളിത് ഇപ്പം ഞാൻ ഒരു 15 മിനിറ്റായി ചീര ഇങ്ങനെ മൂടി വെച്ചിട്ട് അപ്പോൾ അതൊരു ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇട്ടേക്കാണ്. അപ്പോൾ ആവി നല്ലോണം കയറി. ഒരു 15 മിനിറ്റ് നമ്മുടെ ചീര വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മൂടി തുറന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ഇപ്പോഴാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പം എന്നിട്ട് ബാക്കി വെച്ചിട്ടുള്ള നാളികേരം കുറച്ചുകൂടെ ചതച്ചത് ഇട്ട് കൊടുക്കാനില്ല, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇടാൻ വെച്ചിരിക്കുന്ന നാളികേരം മുളകും ചതച്ചതും കൂടെ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ സമയത്താണ് നമ്മളിത് ഇടുക. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റും കൂടെ വെന്താൽ നമ്മുടെ ചീര വേവ് പാകമായി കിട്ടും. അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങളെടുത്ത് മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടിയിൽ തന്നെ ഇത് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ചട്ടി നല്ല അടപ്പൊക്കെ ഉണ്ട്. ഇത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനാണ്. അപ്പോൾ ഞാൻ ഇതിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ഇപ്പോൾ ഉപ്പേരി കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റിൻ്റെ വേവും കൂടെ ഉള്ളൂ. ഇപ്പോൾ 5 മിനിറ്റും കൂടെ ഇത് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പിന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം 20 മിനിറ്റ് തന്നെ ഈ ചീര വേവിച്ച് കഴിക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇത് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഇത് കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ചീര 20 മിനിറ്റും വെന്തു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചായമൺസയുടെ ചീര തോരൻ ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ചായമൺസ കൊണ്ട് ഈ ചീര കൊണ്ട് ചായ ഉണ്ടാക്കി കുടിക്കാം. അപ്പോൾ എല്ലാ ആഴ്ചയിൽ 2 പ്രാവശ്യമൊന്നും നമുക്ക് തോരൻ വെച്ച് കഴിക്കാൻ ടൈം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇതുകൊണ്ട് സിമ്പിളായിട്ട് ചായ ഉണ്ടാക്കി കുടിക്കാൻ പറ്റും. അപ്പോൾ ആ ചായ ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.